കടപ്പുറം പഞ്ചായത്തിൽ ചേറ്റുവ പുഴയോര മേഖലകളിൽ വേലിയേറ്റം മൂലം ജനങ്ങൾ ദുരിതത്തിൽ. വിവിധയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറി നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. പലയിടത്തും ഉപ്പുവെള്ളം കയറി കുടിവെള്ള ടാപ്പുകൾ പൊട്ടി. ചിലയിടത്ത് വേലിയേറ്റത്തിൽ സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടി വെള്ളം മലിനജലമായിരിക്കുകയാണ്. കടപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡ് അഴിമുഖത്ത് വേലിയേറ്റത്തിൽ പറമ്പുകളിലും മറ്റും വെള്ളം കയറിയതിനാൽ മാലിന്യങ്ങളും ചണ്ടികളും നിറഞ്ഞ സ്ഥിതിയാണ്. വേലിയേറ്റത്തിൽ രാത്രികാലങ്ങളിൽ വീടുകളിൽ സമാധാനമായി അന്തിയുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഉപ്പുവെള്ളം കയറിയതിനാൽ കുടിവെള്ളക്ഷാമം വളരെയധികം രൂക്ഷമാണെന്നും രാത്രികാലങ്ങളിൽ ഇഴജന്തുക്കൾ, കുറുക്കൻ, നായ എന്നിവയുടെ ശല്യം വർദ്ധിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. അത് ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം കിട്ടാനൊരു മാർഗ്ഗമില്ല. അതുപോലെ തന്നെ ഇവിടെ കിടക്കാനും പറ്റുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ വേലിയേറ്റം കയറി ഇറങ്ങി നിൽക്കണേരമുണ്ട്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം സർക്കാർ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു ഗുണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക. കിടക്കാനായിട്ടൊരു ഭാഗത്തിന് മാത്രം. അഴിമുഖത്തെ തെങ്ങ്, കവുങ്ങ് കൃഷികളെല്ലാം ഉപ്പുവെള്ളം കയറി നശിച്ചു. ഇതുമൂലം നിരവധി കർഷകരുടെ ഉപജീവനവും വഴിമുട്ടി. കഴിഞ്ഞ വർഷവും വേലിയേറ്റത്തിൽ കൃഷികൾ നശിച്ചുവെന്നും എന്നാൽ ഇതുവരെ യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. എല്ലാ വർഷവും ജനപ്രതിനിധികളും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും വേലിയേറ്റ സമയത്ത് സ്ഥലം സന്ദർശിക്കുകയല്ലാതെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും കൃഷിക്ക് നാശം സംഭവിച്ച എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതേപോലെ ഇവിടെ കൃഷിഭവനും മറ്റൊരിടത്തൊക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്കൊരു പ്രതിഫലവും കിട്ടണില്ല. ഞങ്ങളെ കൃഷിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ട് പോവുകയാണ്. ഈ ഉപ്പുവെള്ളത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഉണ്ടാകുന്ന കൃഷിയൊക്കെ ഉപ്പ് കയറിയിട്ട് എല്ലാം നഷ്ടപ്പെടുന്നു. കണ്ടില്ല ഇപ്പോൾ ഇതൊക്കെ. ഇനിയിപ്പോൾ ആരോടെ ഞങ്ങൾ ഇതിനെ പറ്റി പറയണ്ടേ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്തെങ്കിലും ഒരു വരുമാനം ഉള്ളത് അതും കൂടി നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ചയായി പഞ്ചായത്ത് 6-ാം വാർഡ് വട്ടേക്കാട് ചുള്ളിപ്പാടത്തും വേലിയേറ്റം രൂക്ഷമാണ്. വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചേറ്റുവ പുഴയിലെ ഭിത്തി തകർന്നതാണ് വേലിയേറ്റം രൂക്ഷമാകാൻ കാരണം. 2 വർഷങ്ങൾക്ക് മുൻപ് പുഴയോരത്ത് സംരക്ഷണ ഭിത്തി കെട്ടി വേലിയേറ്റം തടയുമെന്ന് ജലസേചന വകുപ്പ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നിലവിൽ മുനക്കക്കടവ് തീരദേശ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് കോൾവാൾ കെട്ടിയിരിക്കുന്നത്. സ്റ്റേഷൻ കെട്ടിടം വേലിയേറ്റത്തിൽ നിലംപൊത്തുന്ന ഘട്ടത്തിലായിരുന്നു കോൾവാൾ നിർമ്മിച്ചത്. എന്നാൽ വേലിയേറ്റത്തിൽ ജനങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തെക്കുറിച്ച് അധികൃതർ കണ്ടില്ലെന്ന മട്ടിലാണ്. പ്രദേശവാസികളുടെ ദയനീയ സ്ഥിതി തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് പുഴയോരത്ത് സംരക്ഷണ ഭിത്തി കെട്ടി വേലിയേറ്റം തടയാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ചാവക്കാട്.